ഡല്ഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റവും നിയമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രസര്ക്കാര് പുറത്തിറക്കിയ ഓർഡിനൻസിനെതിരെ പ്രതിപക്ഷ പിന്തുണ തേടി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മിയുടെ നിയമ പോരാട്ടത്തിന് ബീഹാര് മുഖ്യമന്ത്രി നിതീഷ് കുമാര് പിന്തുണ പ്രഖ്യാപിച്ചു െത്തിയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്നും കേന്ദ്ര നടപടി വിചിത്രമാണെന്നും നിതീഷ് കുമാർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി സർക്കാരിന് നൽകുന്ന അധികാരങ്ങൾ എങ്ങനെ എടുത്തുകളയാനാകും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് തങ്ങൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുന്നു രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ബീഹാർ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് और किस तरह से सब तरह से सब लोग साथ हैं और हम लोग इस बात को मानते हैं कि काम कर रहे हैं बहुत अच्छा काम कर रहे हैं और उसका सुप्रीम कोर्ट का भी फैसला हो जाए तो राज्य सरकार को जो अधिकार है काम करने का उस काम को रोक दिया जाएगा നിതീഷിനൊപ്പം ജെ ഡി യു നേതാവും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് പാർട്ടി നേതാക്കളായ മനോജ് ധ ലാലൻ സിംഗ് സഞ്ജയ് ധ എന്നിവരും ഉണ്ടായിരുന്നു ബി ജെ പി ഇതര സർക്കാരുകളെ കേന്ദ്രം ഉപദ്രവിക്കുന്നുവെന്ന് തേജസ്വി യാദവ് പ്രതികരിച്ചു ബി ജെ പി ഇനി എന്തൊക്കെ ചെയ്താലും ഡൽഹിയിൽ അധികാരത്തിൽ വരില്ലെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മാന്യ മുഖ്യമന്ത്രി लोकतंत्र में चुनी हुई सरकार को जो अधिकार मिले हैं और जिस प्रकार से जो नॉन बीजेपी स्टेट में जिनकी भी गवर्नमेंट है बीजेपी लगातार उनको तंग कर रही है परेशान कर रही है अदे समय केंद्रेंस बिल आई को പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്ന് താഴെയിറക്കാമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ കെജ്രിവാൾ തേടിയിട്ടുണ്ട് എന്നാണ് വിവരം അടുത്തയാഴ്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തും അതേസമയം കഴിഞ്ഞയാഴ്ച മഹാരാഷ്ട്ര മുൻമന്ത്രിയും ശിവസേന നേതാവുമായ ആദിത്യ താക്കറെയും കെജ്രിവാളിന് സന്ദർശിച്ചിരുന്നു കേരള ന്യൂസ് ഡൽഹി